ചരിത്രത്തിന്റെ ശേഷിപ്പായി നിലകൊള്ളുകയാണ് 110 വർഷത്തിലധികം പഴക്കമുള്ള പെരുന്തിരുത്തി കോവിലകൾ. ഔഷധ ചെടികളാൽ നിറഞ്ഞു നിൽക്കുന്ന പറമ്പിന്റെ നടുവിലായി ഗതകാല സ്മരണകൾ ഉണർത്തി നിലകൊള്ളുന്ന കോവിലകം ആരെയും വിസ്മയിപ്പിക്കും. തിരൂർ പുറത്തൂർ റോഡിൽ പരുത്തിപ്പാലത്ത് നിന്നും തെക്കേക്കടവ് വരെ പോകുന്ന റോഡിലെ ആദ്യത്തെ വളവിലെ നീണ്ട നടപ്പാതയിലൂടെ നടന്നു ചെന്നെത്തുന്നത് പെരുന്തിരുത്തി കോവിലകത്തേക്കാണ്. ഫലവൃക്ഷങ്ങളും ഔഷധ ചെടികളുമായി നിറഞ്ഞ വിശാലമായ പറമ്പിന്റെ നടുവിലായി ഗതകാല സ്മരണകൾ ഉണർത്തി തലയെടുപ്പോടെ നിൽക്കുന്നു പെരുന്തിരുത്തി കോവിലകം. ചുറ്റിലും വരാന്തയും പടിഞ്ഞാറോട്ട പൂമുഖവുമുള്ള മൂന്ന് നില വീടും അനുബന്ധ കെട്ടിടങ്ങളും തൊട്ടടുത്തു തന്നെയായി അയ്യപ്പ ക്ഷേത്രവും ഭഗവതി ക്ഷേത്രവും ഒരു സർപ്പക്കാവും. തേക്ക്, പ്ലാവ്, മാവ്, ആൽ തുടങ്ങിയ വൻമരങ്ങളും അവയിലായി എപ്പോഴും കലപില കൂട്ടുന്ന അപൂർവയിനം പക്ഷികളും വവ്വാലുകളും അഞ്ചിലേറെ കുളങ്ങളും അവയിലെ മത്സ്യസമ്പത്തും തുടങ്ങി കോവിലകത്തും പരിസരത്തുമുള്ള കാഴ്ചകൾ ഏറെയാണ്. ഈ പറമ്പില് ഏകദേശം 4 കുളങ്ങളുണ്ട് നമുക്ക്. അത് ഇന്നും ഞാൻ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജലം നിലനിർത്തേണ്ട ആവശ്യകത ഈ പുതിയ തലമുറയ്ക്ക് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം എല്ലാവരും. കോവിലകം കെട്ടിടത്തിന് ഏകദേശം 110 വർഷം പഴക്കമുണ്ട്. 60 മുറികളിലായി അരയേക്കറോളം വിസ്തൃതിയിൽ നിറഞ്ഞു നിന്നിരുന്ന എട്ടുകെട്ടായിരുന്നു ആദ്യം. എട്ടുകെട്ടിന് വേണ്ട നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുവന്നിരുന്നത് ബോട്ട് മാർഗമായിരുന്നു. പ്രധാന ഗതാഗത മാർഗമായിരുന്ന തിരൂർ പൊന്നാനി പുഴയെ ആശ്രയിച്ചിരുന്നതുകൊണ്ടാവാം കോവിലകത്തിന്റെ പൂമുഖം പടിഞ്ഞാറോട്ടായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കുമ്മായവും ശർക്കരക്കൂട്ടവും ചേർന്ന മിശ്രിതമാണ് കോവിലക നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഫറൂഖിലെ കാലിക്കറ്റ് ടൈൽസിൽ നിന്നും കൊണ്ടുവന്ന ഒറ്റപ്പാത്തി ഓടുകൾ ഉപയോഗിച്ചാണ് മുഴുവൻ മേൽക്കൂരയും പാകിയിട്ടുള്ളത്. കോവിലകത്തിന്റെ ആകെ നിർമ്മാണ ചെലവ് സദ്യയടക്കം അന്നത്തെ 10,100 രൂപയായിരുന്നു. 60+ അംഗങ്ങളും അതിലേറെ വേലക്കാരും പാടത്തും പറമ്പിലുമായി പണിയെടുത്തിരുന്ന മറ്റു തൊഴിലാളികളും അവർക്കായി നിത്യേന 40 പറയിലേറെ അരിവച്ച് വിളമ്പയിരുന്ന പ്രതാപം മുറ്റി നിന്ന ഒരു പഴയ കാലവും ഈ കോവിലകത്തിനുണ്ട്. ഈ കോവിലകം ആദ്യം 12 കെട്ടായിരുന്നു. അന്ന് 100, 165 ആൾക്കാരായിരുന്നു ഇതിൽ താമസിച്ചിരുന്നത്. പിന്നീട് ലോപിച്ച് വന്നിട്ട് ഇപ്പൊ 4 കെട്ടിൽ ഒതുങ്ങിയിരിക്കുകയാണ്. അത്രേ ഉള്ളൂ ഇന്ന് ഇവിടെ കുടുംബാംഗങ്ങൾ താമസിക്കുന്നത്. 1957 വിശാലമായ എട്ടുകെട്ട് പൊളിച്ചു മാറ്റി ഇന്ന് കാണുന്നത് പോലെ 4 കെട്ടാക്കി ചുരുക്കുകയായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസവും ഇവിടെ നിലനിന്നിരുന്നു. പ്രമുഖ തറവാടുകളിലെ പ്രമാണിമാരുടെ സഭകൂടൽ പോലും കോവിലകത്തായിരുന്നു. അക്കൂട്ടത്തിൽ മഹാകവി വള്ളത്തോൾ നാരായണമേനോന്റെ സാന്നിധ്യവും പ്രത്യേകം പരാമർശിക്കേണ്ടതാണ്. വെള്ളപ്പൊക്കത്തിൽ നാടും വീടും കൃഷിസ്ഥലവുമെല്ലാം വെള്ളത്തിനടിയിലായപ്പോൾ ഏകദേശം 1 മാസത്തോളം കുടിയാന്മാരുമല്ലാത്തവരും കോവിലക പറമ്പിലാണ് താമസിച്ചിരുന്നത്. ഇതൊരു ഉയർന്ന പറമ്പാണ്. ഈ നാട്ടിലെ എല്ലാവരും ഇവിടെ വന്ന് താമസിച്ച് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നത് ഏകദേശം 2-3 ആഴ്ചയോളം. വളരെ നല്ല അച്ഛൻ പറഞ്ഞതായിട്ട് ഓർമ്മ വരുന്നുണ്ട്. പെരുന്തിരുത്തി തെക്കേക്കടവിനടുത്തുള്ള നമസ്കാര പള്ളി സ്ഥിതി ചെയ്യുന്നത് ഈ കോവിലകത്തെ അംബികാ നമ്പിഷ്ടാതിരിയും ഭാരതി നമ്പിഷ്ടാതിരിയും ഗോദവർമ്മ തിരുമുൽപ്പാടും മറ്റു കുടുംബാംഗങ്ങളും ദാനം നൽകിയ സ്ഥലത്താണ്. 1-2 വർഷങ്ങൾക്കുള്ളിൽ പൊളിച്ചു മാറ്റിയേക്കാവുന്ന പെരുന്തിരുത്തി കോവിലകത്തിൽ ഇപ്പോഴത്തെ താമസക്കാർ ഇളയ തമ്പുരാൻ കൃഷ്ണകുമാർ വർമ്മയും ഭാര്യയും 2 മക്കളും മാത്രം. മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനുള്ള കുറെ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുകയാണ്. കാരണം എല്ലാം മരമാണ് ഇതില്. അത് ചതില് വരികയും മറ്റുമൊക്കെ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നടക്കുമെന്ന് വിചാരിക്കുന്നു.